തന്റെ കുടുംബത്തിൽ നടന്ന 6 മരണങ്ങളിലെ ദുരൂഹതകളും സംശയങ്ങളും നീക്കാൻ പോരാടുന്ന ഒരു സ്ത്രീയുടെ ജീവിതം. കൂടത്തെ കേസിന്റെ ഇതുവരെ ആരും സംസാരിക്കാത്ത ഈ വശത്തെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി കറി ആൻഡ് സൈനേഡ് ദി ജോളി ജോസഫ് കേസ്. സംസാരിച്ചു കേട്ട ജോളിയുടെ കഥകൾ മാത്രം ആഘോഷിച്ച സമൂഹത്തിന് മുന്നിൽ രഞ്ജി വിൽസൺ എന്ന സ്ത്രീയെ തുറന്നുകാട്ടുകയാണ് സംവിധായകൻ ക്രിസ്റ്റോ ടോമി. തന്റെ അമ്മയുടെയും അച്ഛന്റെയും ജോളിയുടെ ആദ്യ ഭർത്താവായ റോയിയുടെയും അടക്കം 6 പേരുടെ മരണത്തിന് പിന്നിലുണ്ടെന്ന് അവർക്ക് തോന്നിയ അനുഭവപ്പെട്ട ദുരൂഹതയാണ് കൂടത്തെ സംഭവമായി ലോകത്തെ തന്നെ ഞെട്ടിച്ച ക്രൂരതയായി ചുരുളഴിയുന്നത്. ത്രില്ലർ മോഡലുള്ള നിർമ്മിതി, ചില്ലിംഗ് ആയ രീതിയിൽ കഥ കാണികളിലേക്ക് എത്തിക്കുന്ന പാറ്റേൺ തുടങ്ങി അടിമുടി സിനിമാറ്റിക്കാണ് കറി ആൻഡ് സൈനേഡ്. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററികൾക്ക് പൊതുവെയുള്ള റിയലിസ്റ്റിക് സ്വഭാവം കറി ആൻഡ് സൈനേഡിന് ഒട്ടുമില്ല. ചില രംഗങ്ങളെയൊക്കെ റീക്രിയേഷൻ വളരെയധികം നാടകീയത നിറഞ്ഞതായിരുന്നു. വളരെ ഏകാതനമായി സംഭവങ്ങൾ പറയുകയും നരേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡോക്യുമെന്ററിയുടെ സ്ഥിരം ശൈലിയിൽ നിന്ന് പൂർണ്ണമായ മാറി നടത്തം ഇവിടെ കാണാം. പശ്ചാത്തല സംഗീതം മുതൽ കളർ പാലറ്റുകൾ വരെ സിനിമാറ്റിക്കായി തോന്നി. സംഭവങ്ങളുടെ തീവ്രതയും വൈചിത്രവും കൊണ്ട് അതൊരു ഏച്ചുകെട്ടിലായി ഒരിടത്തും തോന്നിയില്ല. ഇന്ത്യ ടുഡേ ഒറിജിനൽസ് ആണ് കറി ആൻഡ് സൈനേഡിന്റെ നിർമ്മാതാക്കൾ. അതുകൊണ്ടാവാം അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ സ്വഭാവവും ഇടയ്ക്ക് ഡോക്യുമെന്ററിക്ക് വന്നു ചേരുന്നുണ്ട്. സ്വന്തം ഭർത്താവിനെയും അയാളുടെ അച്ഛനെയും അമ്മയെയും അമ്മാവനെയും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആളുടെ ഭാര്യയെയും 2 വയസ്സുള്ള കുഞ്ഞിനെയും ജോളി എന്ന വീട്ടമ്മ കൃത്യമായ ഇടവേളകളിൽ സൈനേഡ് പല രീതിയിൽ നൽകി കൊന്ന സംഭവമാണ് കൂടത്തായി കൊലപാതക പരമ്പര. സ്വത്ത്, അധികാരം തുടങ്ങിയവയായിരുന്നു ലക്ഷ്യങ്ങൾ. തൊഴിൽ, വിദ്യാഭ്യാസപരമായ കബളിപ്പിക്കലുകൾ അടക്കം നിരവധി കുറ്റകൃത്യങ്ങൾ വേറെയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. കട്ടപ്പനയിലെ കർഷക കുടുംബത്തിൽ ജനിച്ചു പ്രീഡിഗ്രി വരെ പഠിച്ച ഒരു സാധാരണ വീട്ടമ്മ നടത്തിയ അനിതര സാധാരണമായ കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഈ ഞെട്ടലിനെ അതേപോലെ കാണികളിലേക്ക് എത്തിക്കുന്നുണ്ട് കറി ആൻഡ് സൈനേഡ്. പക്ഷേ വിഷയത്തെ പല അടരുകളായി തിരിച്ച് സംഭവത്തിന്റെ തുടക്കം, പരിണാമം, നാൾവഴികൾ തുടങ്ങി മനഃശാസ്ത്രപരമായ വിശകലനം വരെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. ഡിഫൻസ് വക്കീലായ ബി ആളൂരിന്റെ വിശദീകരണത്തിനും ഡോക്യുമെന്ററി ഇടം കൊടുത്തിട്ടുണ്ട്. കുറ്റം, ശിക്ഷ, അമിതാവേശം, വിചാരണ, വിധിയെഴുതൽ തുടങ്ങിയ ഈ കേസിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്ന വശങ്ങളെയൊക്കെ കറി ആൻഡ് സൈനേഡ് മുഴുവനായി ഉപേക്ഷിക്കുന്നുണ്ട്. ഇതിൽ ജോളിയെ എതിർക്കുന്നവർ പോലും സംസാരിക്കുന്ന രീതി അത്തരത്തിലുള്ളതാണ്. ഡോക്യുമെന്ററിയുടെ ചരിത്രപരമായ സംഭാവന നേരത്തെ പറഞ്ഞതുപോലെ രഞ്ജി എന്ന സ്ത്രീയെ പറ്റിയുള്ള അടയാളപ്പെടുത്തലാണ്. വളരെ അശ്രദ്ധമായി വിട്ടുകളയാവുന്ന വ്യക്തി അനുഭവങ്ങൾ, ഓർമ്മകൾ, തോന്നലുകൾ, നിരീക്ഷണങ്ങൾ, മുറിവുകൾ, ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയാവുന്ന തോന്നലുകളൊക്കെയാണ് രഞ്ജിയെ ഈ സംഭവങ്ങൾക്ക് പുറകെ നയിച്ചത്. ഇരുട്ടത്ത് ചെയ്യുന്നതൊക്കെ പുരമുകളിൽ പ്രഘോഷിപ്പിക്കപ്പെടും എന്ന ബൈബിൾ വചനമാണ് 1.5 പതിറ്റാണ്ട് പഴക്കമുള്ള സ്വന്തം അമ്മയുടെ മരണം വരെ കൊലപാതകമാണെന്ന തിരിച്ചറിവിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിൽ അവരെ നയിക്കുന്നത്. മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കാനും ആരെങ്കിലും വേണ്ടേ എന്ന് മറ്റൊരു നിർണായക സാഹചര്യത്തിൽ അവർ പറയുന്നുണ്ട്. തന്റെ അമ്മയെയും അച്ഛനെയും സഹോദരനെയും ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന അമ്മാവനെയും വരെ കൊന്ന ജോളിയെ ജയിലിൽ പോയി കണ്ട സന്ദർഭത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. പകയോ വെറുപ്പോ അല്ല, പശ്ചാത്താപം, പാപം, പൊറുക്കപ്പെടൽ തുടങ്ങി മനുഷ്യ സാധ്യമാണോ എന്ന് പല സമയത്തും തോന്നുന്ന തലങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിപ്പിച്ച് അവസാനിപ്പിക്കുന്നത്. ഡോക്യുമെന്ററിക്ക് കാണികളുമായി വൈകാരിക കണക്ട് ഉണ്ടാക്കുന്ന ഘടകം ഇതാണ്. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു കൂടത്തായി കൊലപാതക കേസ്. ഒരു കുടുംബത്തിലെ 6 പേരെ ജോളി കൊലപ്പെടുത്തിയതായിരുന്നു കേസ്. ഭർത്താവ് റോയി തോമസ്, ഭർത്തൃമാതാവ് അന്നമ്മ തോമസ്, ഭർത്തൃപിതാവ് ടോം തോമസ്, അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയെ, ജോളിയുടെ 2 ഭർത്താവ് ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലി, മകൾ ആൽഫേ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 14 വർഷത്തിനിടെ 6 പേരെ ജോളി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതെന്നാണ് കേസ്. രഞ്ജിയിലൂടെ ചിത്രം ആ കുടുംബവുമായി പ്രേക്ഷകരെ ബന്ധിപ്പിക്കുന്നു. കൂടത്തായി സംഭവം ജോളിയുടെ കുറ്റകൃത്യങ്ങളുടെയും അവരാൽ കൊല ചെയ്യപ്പെട്ടവരുടെയും മാത്രമല്ല രഞ്ജിയുടെ ഉറച്ച പോരാട്ടങ്ങളുടേത് കൂടിയാണെന്ന് അടയാളപ്പെടുത്തുന്നതാണ് കറി ആൻഡ് സൈനേഡിന്റെ ചരിത്ര പ്രസക്തി.